വിശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോകം മുഴുവൻ ക്രിസ്മസിനുള്ള ഒരുക്കത്തിലാണ് ക്രിസ്തുമസ് അത് ഒരു ഓർമ്മയാണ് ദൈവത്തിന് ഈ ലോകത്തോടും മനുഷ്യവംശത്തോടുമുള്ള വലിയ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മ അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ് മനുഷ്യാവതാരം ചെയ്ത ദിവ്യ പൈതൽ പാപമൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യ മക്കളെ വീണ്ടും തൻ്റെ ഹൃദയത്തോട് ചേർക്കാൻ ദൈവത്തിൻ്റെ വാസം മനുഷ്യരോടൊപ്പമാക്കിയ പുണ്യദിനത്തിൻ്റെ ഓർമ്മ നക്ഷത്രങ്ങൾ പ്രകാശം ചൊരിയുന്ന ആകാശത്തിൽ മാലാഖമാരുടെ സ്വർഗീയ ഗീതം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം നമ്മുടെ കാതിനും ഹൃദയത്തിനും ആനന്ദമേകുന്ന അനശ്വരനാഥമായി അതിന്നും നമ്മിൽ അലയടിക്കുന്നില്ലേ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ആറാം വാക്യം ദൈവമായിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു നമ്മുടെ ബന്ധങ്ങൾ ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മുടെ ബന്ധങ്ങൾ അതിൽ സ്നേഹത്തിൻ്റെ വർണ്ണങ്ങൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കണമെങ്കിൽ നാം സ്വയം ശൂന്യമാകണം ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ബന്ധങ്ങളുടെ ഊഷ്മളതയും സാഹോദര്യത്തിൻ്റെ സൗന്ദര്യവും നിരന്തരം കാത്തുസൂക്ഷിച്ച വ്യക്തിയാണ് ഈശോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്രിസ്മസ് നാളിൽ ആശംസാ കാർഡുകളും സമ്മാനങ്ങളും പരസ്പരം കൈമാറി ബന്ധങ്ങളും ഓർമ്മകളും നാം പുതുക്കാറുണ്ട് നന്മയുടെ നനവുള്ള ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെങ്കിൽ അപരന് നാം നന്മയുടെ നനവുള്ള ഓർമ്മയായി മാറണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഒന്നുകൂടെ തേച്ച് മിനുക്കിയെടുക്കേണ്ടതുണ്ട് ഊഷ്മളമായ സ്നേഹത്തിൻ്റെയും സ്വാർത്ഥതയുടെ കലർപ്പില്ലാത്ത നിർമ്മല സ്നേഹത്തിൻ്റെയും ആനന്ദം കൊണ്ട് പൂരിതമാകേതൻ ആകേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതം പരസ്പര സ്നേഹത്തിൻ്റെ ധാരാളിത്വവും സാഹോദര്യത്തിൻ്റെ പങ്കുവയ്ക്കലുകളും സ്വാർത്ഥതയില്ലാത്ത പരിശുദ്ധ സ്നേഹത്തിൻ്റെ സാമീപ്യവും കൊണ്ട് മനോഹരമാകേണ്ട നമ്മുടെ വ്യക്തി ജീവിതങ്ങളും കുടുംബങ്ങളും സമൂഹങ്ങളും ഇന്ന് പലപ്പോഴും സ്നേഹരാഹിത്യത്തിൻ്റെയും പരസ്പര സ്പർദ്ധയുടെയും സ്വാർത്ഥപൂർണമായ ആഗ്രഹങ്ങളുടെയും നിഷേധവികാരങ്ങളാൽ സങ്കീർണമാകുന്ന ജീർണിച്ചു പോകുന്ന ഒരു ദുരവസ്ഥ നാം ഇന്ന് കാണുന്നുണ്ട് അപരനെ ശ്രേഷ്ഠനായി കാണാൻ സാധിക്കണമെങ്കിൽ അവന് ഈശോയുടെ സ്നേഹം പോലെയുള്ള സ്നേഹം പകരാൻ സാധിക്കണമെങ്കിൽ സ്വയം ശൂന്യമാക്കിയ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും നാം സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു സ്വയം ശൂന്യനാക്കി മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് മണ്ണോളം താഴ്ന്നിറങ്ങിയ ഈശോയുടെ തിരുജനനം സ്വയം ശൂന്യമാകാനും അപരനെ ശ്രേഷ്ഠനായി കാണാനും നമ്മെ പ്രചോദിപ്പിക്കണം മേഘത്തിൻ്റെ മറ നീക്കി പ്രസന്നതയോടെ സൂര്യൻ പുറത്തു വരുന്നതുപോലെ നമ്മിലെ ഞാൻ എന്ന മേഘമറ നീക്കി നമ്മൾ എന്ന സൂര്യപ്രകാശം എന്നിൽ പ്രസരിക്കണം ഇതിന് അനുദിനം ഞാൻ വായിക്കുന്ന വചനം എന്നിൽ അന്വർത്ഥമാകണം വചനം എന്നിൽ മാംസം ധരിക്കണം എൻ്റെ മാംസത്തിൽ വചനം പൂരിതമാകണം അപ്പോൾ നമ്മുടെ ദുർബലമായ ശരീരത്തിൽ വചനം അത്ഭുതകരമായ പരിവർത്തനങ്ങൾ വരുത്തും അപ്പോൾ കാഴ്ചപ്പാടുകളിലും ദർശനങ്ങളിലും നമ്മുടെ ഇടപെടലുകളിലുമൊക്കെ അപരനെ ശ്രേഷ്ഠനായി കാണാനുള്ള ഒരു വലിയ വിശാലമായ മനോഭാവം നാം സ്വായത്തമാക്കും ഈ ക്രിസ്മസ് കാലയളവ് നമ്മുടെയൊക്കെ ബന്ധങ്ങളെ തേച്ചു മിനുക്കിയെടുക്കാനുള്ള ഒരവസരം കൂടി ആകട്ടെ ഈശോയുടെ ജനനം അനുസ്മരിക്കുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ പിതാവും തൻ്റെ ഗർഭാവസ്ഥയുടെ അസ്വസ്ഥതകളും ആകുലതകളും വകവയ്ക്കാതെ എലിസബത്തിനെ സഹായിക്കാൻ തിടുക്കത്തിൽ യാത്രയാകുന്ന പരിശുദ്ധ അമ്മ സാഹോദര്യ സ്നേഹത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെയും എത്രയോ ഊഷ്മളമായ ഭാവമാണ് അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് വിശുദ്ധമായ ആ യാത്രയും എലിസബത്തിനോടൊത്തുള്ള സഹവാസവും എലിസബത്തിൻ്റെ ഹൃദയത്തിൽ ആത്മാഭിഷേകത്തിൻ്റെ പെരുമഴയായി പെയ്തിറങ്ങി നമ്മുടെ ഓരോ യാത്രകളും ഇടപെടലുകളും ബന്ധങ്ങളും അവരിനിൽ അഭിഷേകമായി സ്നേഹമായി മാറുന്നുണ്ടോ വിശുദ്ധ യൗസേപ്പിതാവും എനിക്ക് എന്തു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ എനിക്ക് എന്തു നൽകാനാകും എന്ന മനോഭാവത്തോടെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കാവലാളായി സ്വർഗീയ സന്ദേശങ്ങൾക്ക് നിരന്തരം അടിയറവ് പറഞ്ഞ് ജീവിതത്തെ മനോഹരമാക്കിയ വ്യക്തിയാണ് അദ്ദേഹം ഈ ഒരുക്ക നാളിൽ വിശുദ്ധ യൗസ്യപിതാവും നമുക്ക് കാണിച്ചു തരുന്നത് സ്വയം ശൂന്യമാക്കിക്കൊണ്ടുള്ള ബന്ധങ്ങളുടെ കൂട്ടിച്ചേർക്കലിലേക്കാണ് ഈ അവസരത്തിൽ ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സ്നേഹങ്ങൾ ഇതെല്ലാം നിസ്വാർത്ഥമാണോ ദൈവത്തിൽ നിന്നുള്ള കലർപ്പില്ലാത്ത സ്നേഹം നിരന്തരം സ്വായത്തമാക്കുന്ന നാം ഈ സ്നേഹം അപരന് പകരാനായി തയ്യാറാകണം എന്നിലെ ഞാൻ എന്ന ഭാവം ഇല്ലാതാകുമ്പോൾ അപരൻ്റെ കണ്ണിലെ ദൈന്യത കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കും അവൻ്റെ രോദനം പോലും കേൾക്കാൻ എൻ്റെ കാതുകൾക്ക് സാധിക്കും അവന് സഹായമരുളാൻ എൻ്റെ കരങ്ങൾ നീളും എൻ്റെ കാലുകൾ എന്നും നന്മയിലേക്ക് പതുമൂന്നും ഈ ഒരുക്ക നാളിൽ അപരനു വേണ്ടി സ്വയം ശൂന്യമാകാൻ ഈശോയുടെ തിരു അവതാരത്തിൻ്റെ തിരു നല്ല നിമിഷങ്ങൾ ആ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ നമ്മുടെ ബന്ധങ്ങളെ ഒന്നുകൂടെ നിർമ്മലമാക്കി ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മുടെ ബന്ധങ്ങളെ ഒന്നുകൂടെ തേച്ച് മിനുക്കിയെടുത്ത് ഈശോയുടെ വരവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹപൂർണമാക്കാം സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വരവേൽക്കാം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ നേരുന്നു